நம்மால் ஆடியலாட்டும் கண்டும் பாடி தூரானே. நமஸ்காரம் എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. കനൽ ഫോക്ക് മ്യൂസിക് ബാൻഡിൻ്റെ നാടൻ പാട്ടുകളിലേക്ക് ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, പുറത്തൊക്കെ നിൽക്കുന്ന എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ നിശാഗന്ധിയുടെ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത്. കാരണം അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ നിൽക്കുന്നത്. കലാകാരന്മാരെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത, കലാകാരന്മാർക്കൊപ്പം തിന്ന ഒരു വലിയ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് ഇൻഫർമേഷൻ ഓഫീസിൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ഇങ്ങനെ വീതിച്ച് നൽകിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന പാട്ടുകളാണ് ഇനിയുള്ള ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളിവിടെ പാടുവാൻ പോകുന്നത്. ഒരിക്കൽ പോലും ഈ ഒരു നാടൻ പാട്ടുകളെന്നുള്ളതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതാണെന്ന് ഓരോ നിമിഷം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പാട്ടുകളിലൂടെയും നമ്മുടെ പറച്ചിലുകളുടെയും പഴയ അറിവുകളിലൂടെയും പഴയ ചരിത്രത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പഴമ എന്നുള്ളത്. അപ്പം ഈ പാട്ടുകളൊന്നും ഒട്ടും മാറ്റി നിർത്തേണ്ട പാട്ടുകളല്ല, ഈ പാട്ടുകളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പാട്ടുകളാണെന്ന കൃത്യമായ ധാരണയുള്ള ഒരു വലിയ കൂട്ടത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ ടീം ഇന്നിവിടെ പാടിത്തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊട്ടുകാരും പാട്ടുകാരുമാക്കാതെ നമ്മളാകുന്ന ഒരു ആഘോഷത്തിൻ്റെ രീതിയിലേക്ക് തന്നെ മാറണം എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. ഉന്മേഷണൻ പാടി നിർത്തിയ പോലെ തന്നെ നമുക്ക് നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ, ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോയ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പാടിയും പറഞ്ഞും പോയി തന്നു പോയിട്ടുള്ള ഒരുപിടി പച്ചയായ ജീവിതത്തിൻ്റെ നാട്ടു നന്മകളാണ് നമ്മൾ തിരിച്ചെടുക്കാൻ പോകുന്നത്. ഒപ്പം കൂടില്ലേ, ഒരു കൈയടി തരുമോ? ഒത്തിരി സന്തോഷം. ഈ ഒരു വേളയിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടിയും ഇച്ചിരി ദുഃഖത്തോടും കൂടിയും പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഞങ്ങളുടെ ടീം ലീഡർ പി എസ് ബാനർജി എന്നുള്ളത്. കോവിഡ് കാലം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം നിരത്തുന്ന ഒരു രണ്ട് വർഷക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം, ഒരുപക്ഷെ കോവിഡിൻ്റെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള ഒരേ ഒരു നഷ്ടം ഞങ്ങളുടെ അണ്ണൻ എന്നുള്ള ഒരു പേര് മാത്രമാണ്. അദ്ദേഹം വെച്ചു പോയിട്ടുള്ള, അദ്ദേഹം തന്നു പോയിട്ടുള്ള കുറേ ആശയങ്ങളെയും കുറേയധികം കാര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ പരിപാടി ചെയ്യുവാനും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ പിച്ച വെച്ച് പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള നല്ലവരായ നാട്ടുകാരുടെ, നല്ലവരായ പ്രേക്ഷകരുടെ പ്രോത്സാഹനം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കലാകാരന്മാർക്ക് ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒരു എന്താ പറയുക, നാടൻപാട്ട് രംഗത്തൊക്കെ ഒരു വലിയ അപ്ഡേഷൻ നടത്തിയ മനുഷ്യൻ്റെ ടീം എന്നുള്ള രീതിയിൽ ഒരു നിറഞ്ഞ കൈയടി, ബാനർജീനു വേണ്ടി ഒരു നിറഞ്ഞ കൈയടി പാടിത്തുടങ്ങിയാണ്. എല്ലാവരുടെയും പ്രോത്സാഹനത്തോടു കൂടി തന്നെ ഞങ്ങൾ പാടിത്തുടങ്ങിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തി തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പാടാം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പാടിക്കോട്ടെ. തന ദിന 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 തന ദിന 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 തന ദിന ദിന തന്നാണ തന ദിന 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 തന ദിന ദിന തന്നാണ തന ദിന 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 തന ദിന ദിന തന്നാണ തന ദിന 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 തന ദിന ദിന തന്നാണ ഹേയ്
നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേകതമേ നാടൻ പാട്ടിന്റെ പാട്ടുകൾ തീരുമ്പോഴല്ല കൈത്താളം വേണ്ടത്, പാട്ടുകൾക്കൊപ്പമാണ് കൈത്താളം വേണ്ടത്. ശരിയല്ലേ? ഇത് ഏറ്റുപാടുമ്പോഴും കൈയടിച്ച് കൂടെ കൂടുമ്പോഴുമാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ഒരിക്കലും ഞങ്ങളെ പോലുള്ള കുറച്ച് പാട്ടുകാർ മാത്രമല്ല, നമ്മളാകുന്ന പാട്ടുകാരാകണം ഇതിന്. ശരിയല്ലേ? ഏ, ഒരിക്കലും ഈ ഭൂമിയിൽ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മുടെയൊക്കെ പൂർവ്വകാലത്ത് ജീവിച്ചവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയധികം രസകരമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുവാനും കൂട്ടം കൂടിയിരിക്കുവാനും വർത്തമാനം പറയാനും ആശയമൊക്കെ പ്രകടിപ്പിക്കാനും പറ്റുന്നത്. ശരിയല്ലേ? ശരിയല്ലേ ചേട്ടാ? അപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകൾ പാടുമ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഫീഡ്ബാക്ക് എന്നുള്ളത്. എല്ലാവരും ഏറ്റു പാടണം. റെഡിയാണോ? ഉറപ്പാണോ? കൈയടിച്ച് കൂടുവോ? 1 2 3 4 റെഡി.
പാടാൻ പോകുന്ന പാട്ട് തെക്കൻ കേരളത്തിൻ്റെ കുറച്ച് ജില്ലകളിൽ പത്തനംതിട്ടയ്ക്ക് തെക്കോട്ടുള്ള കുറച്ച് ജില്ലകളിൽ പാടി വന്നിരുന്ന ഒരു പാട്ടാണ്. ഒരു കെട്ടുപ്രായം തികഞ്ഞ ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. വിവാഹ പ്രായമെത്തിയ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കാർണവന്മാരോട് പറയുന്ന പയ്യാരം പറച്ചിലാണ് ഈ പാട്ട്. ഒരു സമരം കൂടി എന്ന് കണക്കാക്കാവുന്ന തെക്കൻ കേരളത്തിൻ്റെ ഒരു പയ്യാരം പറച്ചിൽ പാട്ടിലേക്ക് ഇതിൻ്റെ വൈതാരികളൊക്കെ തിരുവനന്തപുരം മേഖലകളിലൊക്കെ കൃത്യമായി അറിവുള്ളതാണ്. എല്ലാവരും നമ്മുടെ വിജീഷൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ഏറ്റുപാടാറുള്ള പാട്ടുകൂടിയാണ്. ഈ നാടിനെ കേൾപ്പിച്ചിട്ടുള്ളവരാണ് മുൻപിലിരിക്കുന്നവർ. എല്ലാവരും ചേർന്ന് പാടുമെന്ന് കരുതുന്നു പാട്ടിലേക്ക്.
കുറച്ച് കാലം മുമ്പ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലൂടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ വൈറലാകുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്ന പാട്ട് പാടി ഇങ്ങനെ കുഞ്ഞിനെ ഉറക്കുന്ന ഒരു വീഡിയോ വൈറലായി. നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരുപാട് കുഞ്ഞുങ്ങളെ ഉറക്കിയ താരാട്ട് പാട്ട് പാടി ഉറക്കിയ അമ്മ അച്ഛന്മാരും ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആദ്യത്തെ വൈറൽ പാട്ടുകാരനെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, കനൽ പാട്ടുകൂടം പരിചയപ്പെടുത്താൻ പോകുന്നത്. തുടർന്ന് സൂര്യ സിംഗറിൻ്റെ സെമി ഫൈനൽ വരെ മത്സരിക്കുകയും കുറുവട്ടിക്കാറ രാരീര എങ്ങനെ ഉൾപ്പെടെ സ്വന്തം സൃഷ്ടികൾ ഒരുപാട് നാടൻ പാട്ട് രംഗത്തേക്കും മറ്റ് പാട്ട് രംഗത്തേക്കൊക്കെ സംഭാവന നൽകിയ പ്രിയപ്പെട്ട വടക്കിൻ്റെ പാട്ടുകാരൻ കനൽ പാട്ടുകൂട്ടത്തിനോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട അരുൺ യുവയെ പാട്ടുപാടാൻ ക്ഷണിക്കുന്നു നല്ലൊരു കൈയോടുകൂടി. Thank you.
ചന്ദന തൊട്ടിലേ ചാഞ്ചാടി ആടി ഉറങ്ങു നീ. കോവിഡ് കാലം നമുക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കനലിന് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു നിമിഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാരൻ, പാട്ടുകാരൻ, അതിനുപരി ഒരു അധ്യാപകൻ കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട നവനീത് മത്സരിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ പ്രമാണം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട നവനീത് വാലഞ്ചുഴിയാണ് അഭിമാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി അടുത്ത പാട്ടുപാടുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ പാട്ടമ്മ, നാടൻ പാട്ട് ലോകത്തിൻ്റെ പാട്ടമ്മ കാവാലൻ രംഭാമ്മയുടെ ഒരു പാട്ടിലേക്കാണ് കടക്കാൻ പോകുന്നത്. നവനീതിനോടൊപ്പം ചേരുക, ഏറ്റുപാടുക എല്ലാവരും. നവനീതിനോടൊപ്പം ചേരുക, ഏറ്റുപാടുക എല്ലാവരും. പ്രിയമുള്ളവരെ, ഒട്ടനവധി നാടൻപാട്ടുകൾ നാടൻപാട്ട് സമൂഹത്തിന് സമ്മാനിച്ച ഒട്ടനവധി പേർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നാടൻപാട്ട് സമൂഹത്തിന് ഒട്ടേറെ കൃഷിപ്പാട്ടുകൾ സമ്മാനിച്ച നാടൻപാട്ടിൻ്റെ പാട്ടമ്മ കാവാലൻ രംഭാമ്മയുടെ ഒരു കൃഷിപ്പാട്ടിലേക്കാണ്. എല്ലാവരും കൈയടിച്ച് കൂടെ കൂടില്ലേ? കൈയടിക്കില്ലേ? താതിനന്ദൈ 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 ദയ്യന്താര, 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 താതിനന്ദൈ 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 ദയ്യന്താര. ചെയ്താരാട്ടപ്പോ
നമ്മുടെ നാട്ടിലെ നാടൻ പാട്ടുകളൊക്കെ പോലെ തന്നെ നമ്മുടെ സമീപ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരുപാട് ഒട്ടനവധി നിരവധി നാടൻ പാട്ടുകളുണ്ട്. ഈ ഇടകളായി നാടൻപാട്ടുകാരെല്ലാം സിനിമാ പിന്നണി ഗായക രംഗത്തേക്കൊക്കെ കടന്നു വരികയുണ്ടായി. സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ് അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അന്തോണിദാസൻ ഉൾപ്പെടെ ഒട്ടനവധി നമുക്കെല്ലാം പേരെടുത്ത് പറയപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്താ പറയുന്നത് പിന്നണി ഗാന രംഗത്തേക്ക് അതും നാടൻ പാട്ടുകൾ കൊണ്ട് തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളെ കൊണ്ട്, അല്ലെ നമ്മളാൽ കഴിയുന്ന സന്തോഷം എന്ന് പറയുന്നതിൽ നാടൻ പാട്ടുകൾ തന്നെയാണ് അവർ പാടുന്നത് സിനിമയിൽ എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഒപ്പാരി മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മരണാനന്തരമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകളിൽ അത് ചിത്രീകരിക്കുകയും ആ പാട്ടുകൾ പാടുകയും അതിനോടൊപ്പം ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും നമ്മൾ ഈ ഇടയായിട്ട് കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കർണൻ എന്ന് പറയുന്ന സിനിമ. അതിലെ കണ്ടാവരസ്വല്ലിംഗ എന്ന് പറയുന്ന പാട്ടാണ് നമ്മളിവിടെ പാടാൻ പോകുന്നത്. ശരിക്കും തമിഴ്നാട്ടിലെ ജനനം മുതൽ മരണം വരെ എന്താ പറയുന്നത് ഒരു ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനുള്ള കാലഘട്ടം അവർക്ക് എങ്ങനെ ആഘോഷിക്കാമെന്നുള്ളത് കൊണ്ട് അത് എല്ലാം ആഘോഷമാക്കി തീർക്കുന്ന ഒരു പറ്റം നിഷ്കളങ്കമായ ജീവിതമാണ് നമ്മുടെ തൊട്ട അയൽപ്പക്ക സംസ്ഥാനം എന്നുള്ളത്. അപ്പം അവരുടെയൊക്കെ പാട്ടുകളും അവരുടെയൊക്കെ ആട്ടങ്ങളും അവരുടെയൊക്കെ ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർണൻ എന്ന് പറയുന്ന സിനിമയിലെ നമ്മളെല്ലാവരും സ്വീകരിച്ച മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും സ്വീകരിച്ച കണ്ടാവരസുലിംഗ എന്ന പാട്ട് കനൽ പാട്ടുകൂട്ടത്തിൻ്റെ ഏക പെൺതരി ഏക പെൺ ശബ്ദം മനീഷ ചെങ്ങന്നൂരിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം കണ്ടാവരസുലിംഗ. மரத்தின் மேல உச்சி கிளே
ഒത്ത കിളി നിന്നെ കൂടെ കത്തും പാറ് അവൻ പേരെ ഒത്ത കിളി നിന്നെ കൂടെ കത്തും പാറ് അവൻ പേരെ கண்டவர சொல்லுங்க கர்ணனை கையோடு கூட்டி வாழ்ந்த அவனை கண்டவர சொல்லுங்க கர்ணனை கையோடு கூட்டி வாருங்க ஒத்த பூ கூட இல்லையப்பா எங்க குடும்பத்தில ஒருத்தனப்பா கண்டவர சொல்லுங்க கண்ணனை கையோடு கூட்டி வாருங்க அவனை கண்டவர சொல்லுங்க கண்ணனை கையோடு கூட்டி வாருங்க அவசத்தையும் கண்டதில்லை எந்த குண்டலமும் கூட இல்லை கவசத்தையும் கண்டதில்லை எந்த குண்டலமும் கூட இல்லை வாழ் தூக்கி நின்ன பாரு வந்து சண்டை போட்ட எவனும் இல்லை தூக்கி நின்ன பாரு வந்து சண்டை போட்ட எவனும் இல்லை கண்டவர சொல்லுங்க கர்ணனை கையோடு கூட்டி வாருங்க அவனை கண்டவர சொல்லுங்க கர்ணனை கையோடு கூட்டி வாருங்க വടക്കൻ കേരളത്തിലോട്ട് എടുക്കുവാണെങ്കിൽ കുറേ കുറേയധികം ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് കൂടുതലും വടക്കൻ കേരളത്തിലുള്ളത് നമ്മുടെ തെക്ക് ഇങ്ങ് കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ഒട്ടനവധി പാട്ട് കുട്ടനാടൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ കവാല രംഭാമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഒരുപക്ഷെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളായിരുന്നു നമ്മുടെ തെക്കൻ കേരളത്തിലുള്ളവർക്ക് അപ്പം ഒരു കൃഷിപ്പാട്ടിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി കൃഷിപ്പാട്ടിലേക്ക് അത്തിനോ തിന്തിനോ തക തിന്തിനോ തനതനോ 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 അത്തിനോ തിന്തിനോ തക തിന്തിനോ തനതനോ
മലക്കാട് തുടി പറ കൊട്ടി തെളിക്കണേ എഴു മലക്കാട് വഴി മലക്കാട് തുടി പറ കൊട്ടി തെളിക്കണേ തുടിപ്പറ കൊട്ടി തെളിക്കണേ എഴു മലക്കാട് വഴി മലക്കാട് തുടിപ്പറ കൊട്ടി തെളിക്കണേ തുടിപ്പറ കൊട്ടി തെളിച്ചാലും പോര കിളവിത്തിട്ടൊന്ന് കിളക്കണേ തുടിപ്പറ കൊട്ടി തെളിച്ചാലും പോര കിളവിത്തിട്ടൊന്ന് കിളക്കണേ തെളിച്ചാലും പോര കിളവിത്തിട്ടൊന്ന് കിളക്കണേ തുടിപ്പറ കൊട്ടി തെളിച്ചാലും പോര കിളവിത്തിട്ടൊന്ന് കിളക്കണേ ഇളമെണിക്കണ ഇളയിളച്ചു നടുനിര തന്നെ കൊടുക്കണേ ഇളമെണിക്കണ ഇളയിളച്ചു നടുനിര തന്നെ കൊടുക്കണേ നടുനിര തന്നെ കൊടുക്കണേ ഇളമെണിക്കണ ഇളയിളച്ചു നടുനിര തന്നെ കൊടുക്കണേ കിളച്ചു കയറുന്ന നേരമേ കൊച്ചിന്റെ കേളപ്പട്ടൊന്നങ്ങ് മൊയങ്ങണേ കിളച്ചു കയറുന്ന നേരമേ കൊച്ചിന്റെ കേളപ്പട്ടൊന്നങ്ങ് മൊയങ്ങണേ മലക്കാട് തുടിപ്പറ കൊട്ടി തെളിക്കണേ കിളച്ചു കയറുന്ന നേരമേ കൊച്ചിന്റെ കേളപ്പട്ടൊന്നങ്ങ് മൊയങ്ങണേ കിളച്ചു കയറുന്ന നേരമേ കൊച്ചിന്റെ കേളപ്പട്ടൊന്നങ്ങ് മൊയങ്ങണേ ഒരു കയ്യിൽ കരമുളിക്കൊണ്ട് കള പറിക്കുമ്പോൾ കിരുകിരക്കാലി ധരിക്കണേ കരമുളിക്കൊണ്ട് കള പറിക്കുമ്പോൾ കിരുകിരക്കാലി ധരിക്കണേ ഇന്ത്യ
ഒരു കാലത്ത് ഈ നാടൻപാട്ടുകളെ കുറിച്ച് പാടുവാനും അല്ലെങ്കിൽ നാടൻപാട്ടുകളെ കുറിച്ച് പറയുവാനും ഇതിൻ്റെ ചരിത്രം എന്നതാണെന്നൊക്കെ പറയുവാൻ മടിച്ചിരുന്ന ഒരു കാലത്ത്, ഒരു പക്ഷേ നാടൻപാട്ടുകൾ ഒരുമിച്ചിരുന്ന് പാടാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ തിരുവല്ല കേന്ദ്രീകരിച്ച് ഡൈനമിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ശരിക്കും നാടകങ്ങൾക്കൊപ്പം പാട്ട് പാടുവാനും നാടൻപാട്ടുകളൊക്കെ പാടുവാനൊക്കെ അവരതിനെ മാക്സിമം ഉപകരിച്ചു. ശേഷം എനിക്ക് തോന്നുന്നു നാടൻപാട്ട് രംഗത്തേക്കൊക്കെ ഒരു വലിയ ഒരു മാറ്റം സൃഷ്ടിച്ചത് 1988 നാടൻപാട്ടുകളെക്കുറിച്ച് ആദ്യമായി ഒരു കാസറ്റ് പുറത്തിറങ്ങിയാണ്. കേരളത്തിൻ്റെയൊക്കെ മാതൃകാ ശബ്ദം, കേരളത്തിൻ്റെയൊക്കെ ആശാൻ, മുൻ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുതുല്യനായ പ്രിയപ്പെട്ട സി ജെ കുട്ടപ്പൻ സാറിൻ്റെ തായില്യം എന്ന് പറയുന്ന ഗ്രൂപ്പ് ആദ്യമായി കാസറ്റ് പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു പാട്ട്, ആദിയില്ലല്ലോ എന്തവില്ലല്ലോ എന്ന് പറയുന്ന പാട്ട് പാടി ഈ നാടൻപാട്ട് രംഗത്തേക്ക് ഒരു പുതിയ വിപ്ലവം ഉണ്ടാക്കിയാണ് ഉണ്ടായത്. ശരിക്കും ആ പാട്ടിൻ്റെ താളത്തോടൊപ്പം പാടിയും താളത്തോടൊപ്പം കൈയടിച്ചും കൂട്ടുകൂടിയുമൊക്കെ ആയിരിക്കാം കേരളത്തിൽ ഒരുപറ്റം നാടൻപാട്ട് ആസ്വാദകർ ഉണ്ടായത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ 1988 കാലത്ത് നാടൻപാട്ടുകളെക്കുറിച്ച് പറയുവാനും നാടൻപാട്ടുകളെക്കുറിച്ച് പാടുവാനും നാടൻപാട്ടിൻ്റെ ചരിത്രം പറയുവാനൊക്കെ ഒറ്റ കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് 2022 1000-ൽ പരം നാടൻപാട്ട് സംഘങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നാടൻപാട്ടിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ശരിക്കും ഇത് തേടിയെത്താൻ അല്ലെങ്കിൽ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ യുവജനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കടന്നു വന്നു. ഒരുപാട് ഭാഷ നമ്മുടെ 14 ജില്ലകളിൽ 14 സ്ലാങ് പോലൊക്കെ തന്നെ പ്രത്യേക വിഭാഗത്തിലുള്ള ഭാഷകളൊക്കെ ഒരുപാട് ഭാഷകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഈ കഴിഞ്ഞിടെയായി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ പ്രിയപ്പെട്ട മൃദുല ചേച്ചിയുടെ ഒരു പറയ ഭാഷയിലുള്ള ഒരു പാട്ട് പുറത്തിരുന്നു. അതിനൊക്കെ മുമ്പ് പ്രിയപ്പെട്ട അജിത്തേട്ടൻ്റെ ഒരു റാപ്പ് കേരളത്തിന് സമ്മാനിക്കുകയുണ്ടായി. ഒരു പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അത് കേട്ടത്. തിരുവനന്തപുരത്തുകാരനായ പ്രിയപ്പെട്ട സഞ്ജു ചേട്ടൻ്റെയും അജിച്ചേട്ടൻ്റെയൊക്കെ സൃഷ്ടിയിൽ പിറന്ന എന്താ പറയുന്നേ അഴിയാംഗത അഴിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പാട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം എനിക്കൊന്നും ഈ മ്യൂസിക് ബാൻഡുകളൊക്കെ റാപ്പ് പാടുന്നതിനൊക്കെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പാട്ടാണത്. കുറച്ച് സ്റ്റേജുകളായി ഞങ്ങളത് മറ്റ് ആൾക്കാരുമായി പങ്കുവെക്കുകയുണ്ടായി. നിശാഗന്ധി എന്തുകൊണ്ടും ഉചിതമായ ഒരു വേദിയാണെന്ന് കരുതുന്നു. ആ പാട്ടിലേക്ക് പ്രിയപ്പെട്ടവർ സമ്മാനിച്ച ആ പാട്ടിലേക്ക് ഇടുക്കിക്കാരൻ ശങ്കർ രാമൽ കൊൽമേടിൻ്റെ ശബ്ദത്തിലേക്ക് കടക്കുകയാണ് അഴിയാംഗത അഴിച്ചഴിച്ച്. ഹലോ കാട്ടുപാവലും വിനച്ചു വിളയിച്ച മണ്ണിൽ വീരിഷമുണ്ടാവണ്ട് അരിശമുണ്ട് വീരിഷമുണ്ടാവണ്ട് അരിശമുണ്ട് നാക്കുമീനും ചെമ്പല്ലിയും മുളയ്ക്കുന്ന നീരാഴം നാക്കുമീനും ചെമ്പല്ലിയും മുളയ്ക്കുന്ന നീരാഴം വീരിഷമുണ്ടാവണ്ട് അരിശമുണ്ട് വീരിഷമുണ്ടാവൾക്ക് അരിശമുണ്ട് ആനന്ദ ആനന്ദ
മണ്ണ് ചട്ടിച്ച് വള്ളക്കാട്ടിൽ മൺമറച്ച് മണ്ണുടയോരെ മണ്ണ് ചട്ടിച്ച് വള്ളക്കാട്ടിൽ മൺമറച്ച് നെട്ടൂരേ നെടൂരേ ചട്ടിച്ച് മണ്ണുടയോരെ മണ്ണ് കപ്പിച്ചു വള്ളക്കാട്ടിൽ മൺമറച്ച് നെട്ടൂരേ നെടൂരേ ചട്ടിച്ച് നെട്ടൂരേ നെടൂരേ ചട്ടിച്ച് ഇടവാരം ചുറ്റി വലവാരം ചുറ്റി നെയ്ത്തുമേ ഒന്നു പാടുവാ അഴിയാങ്കത അഴിച്ചഴിച്ച് മണ്ണോരു വീട്ടും ശീലുകൾ കാൽപൊട്ടും പോലെ മറന്നിങ്ങി വീട്ടും കറുപ്പിത്താളങ്ങൾ അഴിയാങ്കത അഴിച്ചഴിച്ച് മണ്ണോരു വീട്ടും ശീലുകൾ കാൽപൊട്ടും പോലെ മറന്നിങ്ങി വീട്ടും കറുപ്പിത്താളങ്ങൾ ലോക മലയാളികൾ ഏറ്റെടുത്ത മറ്റൊരു പാട്ടിൻ്റെ വിശേഷം പറച്ചിലാണ് ഇനിയുള്ളത്. ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം ഏറ്റുപാടിയൊരു പാട്ടാണ്. മലയാളികൾ കഴിഞ്ഞ് അറബ് നാട്ടിൽ അറബികൾ പാടുന്നു, വിദേശ രാജ്യത്തിൽ മാതാമ്മമാരും സാഹിബുമാരും എല്ലാം ഉൾപ്പെടെ പാടി വൈറലായൊരു പാട്ട്. എനിക്കൊന്നും ഭാഷ ഭേദമന്യേ ലോകം സ്വീകരിച്ച ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ മലയാളത്തിൽ, അതിലൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. സത്യകോമലൂർ എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരൻ എഴുതി നാടൻ പാട്ടുലോകം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ മാമ എന്ന് വിളിക്കുന്ന മധുമുണ്ടകം ഈണം പകർന്ന് നമ്മുടെയൊക്കെ ഏറെ ഇഷ്ടക്കാരനായ നമ്മുടെ സ്വന്തം ബാനർജി അണ്ണൻ പാടി ലോകം മുഴുവൻ ഏറ്റുപാടിയ താരക പെണ്ണാളെ എന്ന് പറയുന്ന പാട്ടിലേക്ക് ഏറ്റുപാടില്ലേ, എല്ലാവരും ഏറ്റുപാടില്ലേ. താരക പെണ്ണാളെ കതിരാളും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരി കരിങ്കാരി കോരവറിച്ചാട്ടേ. താരക പെണ്ണാളെ കതിരാളും മിഴിയാളെ താരക പെണ്ണാളെ കതിരാളും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരി കോരവറിച്ചാട്ടെ. തക തക താത്തിനും തക ചെയ്താരാം തകതിനും തക എല്ലാരും താത്തിനും തക തകതിനും തക താരതിനും തക താത്തിനും തക ചെയ്താരാം തകതിനും തക ചെയ്താരാ താത്തിനും
தகதினும் தகத்தாரதினும் தகத்தை படும் தாத்தினும் தகத்தெய்தாரா தகதினும் தகத்தெய்தாரா தாத்தினும் தக தகதினும் தகத்தாரதினும் தகத்தெய்தாரா தாரக பெண்ணாலே காதிராளும் மீடியாளே ஏ தாரக பெண்ணாலே காதிராளும் மீடியாளே தம்பூரான திடும் முன்னே காரிங்காரி கோரவர சாட்டே தக தக தாத்தினும் தகத்தெய்தாரா கண்டம் பூட்டி அடிக்கான் காரியம் பாரக்கரங்கள் உண்டே கண்டம் பூட்டி அடிக்கான் காரியம் பாரக்கரங்கள் உண்டே வெள்ளம் கோரி கோரி உள்ளம் கிடுங்கத்த மேல கிடாங்கள் உண்டு தக தக தாத்தினும் தக செய்தாரா தகதினும் தக செய்தாரா தாத்தினும் தக தகதினும் தக தாரதினும் தக செய்தாரா தாத்தினும் தக செய்தாரா தகதினும் தக செய்தாரா தாத்தினும் தக தகதினும் தக தாரதினும் தக செய்தாரா ஓ வெற்றம் வந்தினவளே ஒன் டூ த்ரீ ஃபோர் வெற்றம் வந்தினவளே தத்த சுண்டுள்ளவா முருகே வந்தவளே தத்த சுண்டுள்ளவா முருகே அந்திக்கொரு திமுருக்கி பெருத்தவள் வீணது ஜேட்டிலானே தக தக தாத்தினும் தக செய்தாரா தகதினும் தக செய்தாரா தாத்தினும் தக தகதினும் தக தாரா எல்லாரும் பாரு Oh,
നമുക്ക് ബാനർജിയുടെ ഒരു ആദരവ് സൂചിയായിട്ട് നമുക്കൊന്ന് ഫ്ലാഷ് കത്തിച്ചാലോ? എടുക്കാം. ഈ പാട്ട് കേരളത്തിന് സമ്മാനിച്ച, മലയാളത്തിന് സമ്മാനിച്ച നമ്മുടെയൊക്കെ ഇഷ്ടക്കാരൻ പ്രിയപ്പെട്ട ബാനർജിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ ഡെഡിക്കേഷൻ. റെഡിയേ? നമുക്ക് എല്ലാവർക്കും പാടാം. പാടിക്കോ, പാടിക്കോ. നാടൻ പാട്ടുകാർക്ക് എനിക്ക് വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. എന്ത് പറയണം, എന്ത്, ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് അടുപ്പമുള്ള ബന്ധമുള്ള ആൾക്കാരാണ് ബാനർജി അണ്ണവാട്ടി ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം ഇവിടെ എവിടെയൊക്കെയോ ഇരുന്ന് കാണുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. നമുക്ക് അണ്ണന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ നല്ലവരായ നാട്ടുകാരുടെ ഡെഡിക്കേഷൻ. ും തകത്തെയ്താറാ, താത്തിനും തകത്തെയ്താറാ, താത്തിനും തക
ഈ കുടുംബൻ സാറിൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞ പോലെ ബാനർജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നാടൻ പാട്ടുകളെയൊക്കെ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഇത്രയധികം സ്ഥാനം ഉറപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. ആരാ? മണിച്ചേട്ടൻ. പാട്ട് വേണ്ടേ മണിച്ചേട്ടന്? മണിച്ചേട്ടൻ്റെ പാട്ട് ഒരു പാട്ടല്ല, മണിച്ചേട്ടൻ്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് അങ്ങോട്ട് പാടാൻ പോവുകയാണ്. കൂടെ കൂടത്തില്ലേ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ? അഭിനയത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, എന്തു പറയുന്നത് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥാനം ഉറപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട, ഒരിക്കൽ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടിരിക്കും എന്നുള്ളത് നമ്മുടെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ പാട്ടിലേക്ക് കൂടില്ലേ. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണേട്ടാ, എന്നെ മറന്നോ ചേട്ടാ, എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നുണ്ണേട്ടാ, എന്നെ മറന്നോ ചേട്ടാ. ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി
ஆடிய தங்கம்மோ நின்ற வரக்கம் பசிரி நோடு கம்பி தொடி தங்கம்மோ யா வயச நல்லடி கேளவ நல்லடி தங்கம்மோ இது வடனி ஆண்டவங்க நீங்க தானடி தங்கம்மோ யா வயச நல்லடி கேளவ நல்லடி தங்கம்மோ இது வடனி ஆண்டவங்க நீங்க தானடி தங்கம்மோ ஏரறி என்ற போர் அறிக்கண்டாரோ என்ற போ ஏரறி என்ற போர் அறிக்கண்டாரோ என்ற போ ஏரறி என்ற போ அறிக்கண்டாரோ என்ற போ அவள் காலத்தேனிக்குள்ளா முத்தம் அடிக்குள்ளா பல்லு கூடி தேக்கியுள்ளானே എല്ലാവരും ചടലുമായ നൃത്ത ചുവടുകൾ വെച്ച് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്നറിയാം. ഇനി പാടാൻ പോകുന്ന പാട്ട് വളരെ കുറച്ചുകൂടി പതിഞ്ഞ താളത്തിലുള്ള ഒരു പാട്ടാണ്. ആഘോഷത്തിൻ്റെ ഭാഗമായി കൂടിയല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക്
പി എസ് ബാനർജിച്ചേട്ടൻ പാടി ഏറെ ഇഷ്ടം തോന്നിയ ഒരു പാട്ട് കൂടിയാണിത്. കൊച്ചോല കിളിയെ എന്ന പാട്ടിലേക്കാണ് താരപ്പനാളിന്റെ രചയിതാവ് കൂടിയായ സത്യൻ കോമല്ലു ചേട്ടൻ എഴുതി ഈണം നൽകിയ ഏറെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. എനിക്ക് വ്യക്തിപരമായി പാടുവാൻ ഏറെ ഇഷ്ടം തോന്നിയ ഒരു പാട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊച്ചോല കിളിയെ എന്ന പാട്ടിലേക്ക്. ഗതിന്തോ തിന്താര തിന്താര തിന്തിമി
പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പാട്ട് വേണ്ടേ? വേണ്ടേ? കേൾക്കണ്ടേ? കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ തൃശ്ശൂർ പൂരം. കാന്ത എന്ന് പറയുന്ന പാട്ട്. കാന്ത ഞാൻ
ஓணம் வரா திருச்சூர் பூரம் காணம் தாத்தா വെടിക്കുട്ടി അതിലൊന്ന് കൊളുത്തണ കാന്ത വെടിക്കെട്ടി എനിക്കൊന്ന് കാണണ കാന്ത വെടിക്കുട്ടി അതിലൊന്ന് കൊളുത്തണ കാന്ത കാണണ കാന്ത ആനപ്പുറമൊന്നു കേറണ കാന്ത ആനയെ എനിക്കൊന്നു കാണണ കാന്ത ആനപ്പുറമൊന്നു കേറണ കാന്ത ആനപ്പുറമൊന്നു കേറണ കാന്ത ആന എനിക്കൊന്നു കാണണ കാന്ത ആനപ്പുറമൊന്നു കേറണ കാന്ത രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച്
കൊല്ലം ശാസ്താംകോട്ട കനൽ ഫോക്ക് മ്യൂസിക് ബാൻഡിന് ഒരു ഇടം തന്നതിന് പ്രിയപ്പെട്ട എന്താ പറയുക ഇൻഫർമേഷൻ ഓഫീസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഒരു പെർഫോമൻസ് കൂടെ ഒരു ടീം കൂടെ പേരാമ്പ്രൽ കോഴിക്കോട് നിന്നെത്തിയ ഒരു ടീമിൻ്റെ പെർഫോമൻസ് കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള സമയം ഏകദേശം അവസാനിച്ചതായി പ്രിയപ്പെട്ടവരോട് അറിയിക്കുകയാണ്. താൽക്കാലികമായി ഇനിയും നമുക്ക് കാണണം, കാണില്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ കനൽ പാട്ടുകൂട്ടത്തിൻ്റെ കനൽ മ്യൂസിക് ബാൻഡിൻ്റെ അവസാന പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊപ്പം വേദി പങ്കിട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാരെയും കൂട്ടുകാരെയും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തമിഴ്നാടോടിവാദ്യമായ തവിൽ കൈകാര്യം ചെയ്യുന്നത്, നല്ല കൈയടി കൊടുക്കണം കേട്ടോ, രഞ്ജു പൂങ്കാവ്. റിതം പാട് കൈകാര്യം ചെയ്യുന്നത് പ്രിയപ്പെട്ട ജിജോ കോട്ടയം. ഡ്രം സെറ്റ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം, അഭിമാന അഹങ്കാരം, നാടൻപാട്ടിന്റെ ശിവമണി പ്രിയപ്പെട്ട രജനീഷ് പന്തളം. കീബോർഡിൽ വിസ്മയം തീർക്കുന്ന തിരുവനന്തപുരത്തുകാരൻ ആൽവിൻ ടി മോസസ്. ബേസ് ഗിറ്റാറിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളൊക്കെ ഒരുപാട് ഷോകളിലൂടെ കണ്ടിട്ട പ്രിയപ്പെട്ട ക്ലിൻ്റ് തിരുവനന്തപുരം. പാട്ടുകാരായി ഒപ്പം കൂടിയത് ഉന്മേഷ് പൂങ്കാവ്. അങ്ങ് വടക്കിന്റെ ശബ്ദം തെക്കൻ കേരളത്തില് കനൽ പാട്ടുകൂടൊപ്പം കേൾപ്പിച്ച പ്രിയപ്പെട്ട അരുൺ യുവ. കനൽ പാട്ടുകൂട്ടത്തിന്റെ പെൺതരി പ്രിയപ്പെട്ട മനീഷ ചെങ്ങന്നൂർ. അങ്ങ് ഇടുക്കിയുടെ ശബ്ദം നമ്മുടെ തിരുവനന്തപുരത്തും കേൾപ്പിച്ച പ്രിയപ്പെട്ട ശങ്കർ രാമക്കൽമേട്. സുജിത്ത് ഓതറ. ആരാധ്യനായ ബഹുമാനപ്പെട്ട പ്രമാണം പത്തനംതിട്ട ജില്ലയിലെ പ്രമാണം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന, അധ്യാപകൻ കൂടിയായിരിക്കുന്ന കനൽ പാട്ടുകൂട്ടത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ പ്രിയപ്പെട്ട നവനീത് വലഞ്ചുഴി. ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ജനക്കൂട്ടത്തിന്റെ അപ്പുറത്തേക്ക് ഇവിടെ കേൾക്കുന്ന ശബ്ദവും ഇവിടെ തെളിഞ്ഞു കാണുന്ന വെട്ടവും തന്നെയാണ്. പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ടെന്നീസൻ സാറിനുള്ള നന്ദി ഹൃദയപൂർവ്വം അർപ്പിക്കുകയാണ്. ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് സൗണ്ടും ലൈറ്റും തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കലാകാരന്മാരെല്ലാവരും. ഒപ്പം ഞങ്ങളുടെ സൗണ്ട് കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട അഖിൽ തരംഗിണി, കോന്നിയിലാണ് അഖിലിന്റെ വീട്. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പരിപാടിയുടെ വിജയം ഈ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരും മാത്രമാണ്. നിങ്ങൾക്കല്ലേ നല്ല കൈയടി. ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസറെ ബിൻസി സാർ ഉൾപ്പെടെ ഒരുപാട് സംഘാടകർ ഞങ്ങൾക്ക് വെള്ളം തരുവാൻ വേണ്ടിയും ആഹാരം തരുവാൻ വേണ്ടിയും വാഹനങ്ങളുടെ സൗകര്യം ഒരുക്കാൻ വേണ്ടിയും ഇങ്ങോട്ട് കയറ്റിവിടാൻ വേണ്ടിയൊക്കെ ഇവിടെ വരാനും ഞങ്ങൾക്ക് ഒരുങ്ങാനൊക്കെ പ്രിയപ്പെട്ട രജിസ്ട്രേറ്റൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘാടകർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവർക്കെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലൊരു കൈയടി. ഇനി ആർക്കെങ്കിലുമൊക്കെ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ചേർത്തുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമുക്ക് പറഞ്ഞു തീർക്കുവാനുള്ളതല്ല, അത് എന്നും എന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുവാനുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാന പാട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പരിപാടികൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 9539 3159594 എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഏജൻസികളോ പോസ്റ്ററോ ഒന്നുമില്ല, നിങ്ങൾ തരുന്ന പബ്ലിസിറ്റിയാണ് ഞങ്ങളുടെ വലുത് എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്പർ ഒരിക്കൽ കൂടി 9539 3159594. എൻ്റെ പേര് ആദർശ് സിറ്റാർ എന്നാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തോട് ഒരിക്കൽ കൂടി നല്ലവരായ നാട്ടുകാരോട് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് അവസാന പാട്ടുകളിലേക്ക് പോം. എടിയാണോ ആരി 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 തിരിരാരോ, ആരി 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 തിരിരാരാ. ആ
സ്ത്രീകൾ ചെന്നടുക്കയോ മടിയിൽ വച്ച് കുഞ്ഞിനു മൂല കൊടുക്കയോ കോപ സ്ത്രീകൾ ചെന്നടുക്കയോ മടിയിൽ വച്ച് കുഞ്ഞിനു മൂല കൊടുക്കയോ ¡Gracias!
പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണർ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണർ പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണർ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണർ പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണർ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണർ പറകൊട്ടി പാടിയുണരുക തുയിലുണർത്തുക പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണർ നന്ദി 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 നമസ്കാരം നമസ്കാരം.